അസ്സലാമു അലൈക്കും. എന്റെ പേര് അംസ, പകരം എന്ന സ്ഥലം. എനിക്ക് ചോദിക്കാനുള്ളത്, ഒരാളെ ദേഹത്ത് ജിന്ന് കേറി അല്ലെങ്കിൽ ജിന്ന് ഇറങ്ങി, ഇത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അതിന് ഇസ്ലാമിക പ്രതിവിധി എന്താണ്? ഒരാളുടെ ദേഹത്ത് ജിന്ന് കയറി അല്ലെങ്കിൽ കയറിയ ജിന്ന് ഇറങ്ങി എന്ന് എങ്ങനെ മനസ്സിലാക്കാം? ഉറപ്പിച്ചു പറയാൻ നമുക്ക് നേക്ക് നേരെ നിർവാഹമില്ല. പിന്നെ ലക്ഷണങ്ങൾ കൊണ്ട് പറയാം. ഉറപ്പിച്ചു പറയാൻ അള്ളാഹുവിന്റെ റസൂലിന് മാത്രമേ കഴിയൂ. കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പേരിൽ ഇറങ്ങിയ പുസ്തകമാണിത്, ജിന്ന് പിശാച്ച് റുഖിയ ശറഇയ. ഈ പുസ്തകത്തിൽ അത് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ആ ഉറപ്പിച്ച പറയൽ എന്താണ്, എങ്ങനെയാണ് എന്ന് അല്ലാഹുവിന്റെ റസൂല് വിശദമായി സ്വഹാബത്തിനെ കുറിച്ച്, സ്വഹാബത്തുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങൾ പറയവേ പഠിപ്പിച്ചു. ഒന്ന് രണ്ടെണ്ണം ഞാൻ വായിക്കാം. ഇതിന്റെ 62-ാമത്തെ പേജ്, ഇത് 2-ാം പതിപ്പാണ്. 1-ാം പതിപ്പിൽ 52-ാമത്തെ പേജാണ്. ഇതിൽ പറയുന്നു, ഉസ്മാൻ ബിൻ അബിൽ ആസിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു, നബി എന്നെ ത്വാഇഫിലെ ഗവർണറായി നിയോഗിച്ചപ്പോൾ എന്റെ നമസ്കാരത്തിൽ ഞാൻ എങ്ങനെയാണ് നമസ്കരിച്ചതെന്ന് തിരിച്ചറിയാനാവാത്ത വിധം എന്തോ അസ്വസ്ഥത എനിക്കുണ്ടായി. അത്തരം ഒരു അനുഭവം ഉണ്ടായപ്പോൾ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഇബ്നു അബിൽ ആസല്ലേ? ഞാൻ പറഞ്ഞു, അതേ ദൂതരെ. നബി ചോദിച്ചു, എന്താണ് വന്നത്? ഞാൻ പറഞ്ഞു, അള്ളാഹുവിന്റെ ദൂതരെ, എന്റെ നമസ്കാരത്തിൽ ഞാൻ എങ്ങനെയാണ് നമസ്കരിച്ചതെന്ന് തിരിച്ചറിയാനാവാത്ത വിധം എന്തോ അസ്വസ്ഥത എന്നെ ബാധിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് പിശാചാണ്. അപ്പൊ ഇങ്ങനെ പറയാൻ നബിക്കേ കഴിയുള്ളൂ. ഈ ഒരു അനുഭവം ഉണ്ടായി, അസ്വസ്ഥത ഉണ്ടായി, അദ്ദേഹം ത്വായിഫിൽ നിന്ന് റസൂലിനടുത്തേക്ക് വന്നു, വിഷയം പറഞ്ഞപ്പോഴേ നബി എന്ത് പറഞ്ഞു? ദാക ശൈത്താൻ, അത് പിശാചാണ് എന്ന് നബി ഞങ്ങൾ പറഞ്ഞു. ഉദ്നു മിന്നി, നിങ്ങൾ അടുത്തു വരിക. ഞാൻ റസൂലിന്റെ അടുത്തേക്ക് ചെന്നു, എന്റെ പാദത്തിന്റെ പള്ളയിൽ ഞാനിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ നെഞ്ചിൽ അടിക്കുകയും വായിൽ തുപ്പുകയും ചെയ്തു. തുപ്പി എന്നാല് സാധാരണ മന്ത്രി ചൂതുന്ന ഒരു അല്പം ഉമനിലോട് കൂടിയുള്ള ആ ഒരു ഊത്ത്, അത് നബി തങ്ങൾ നിർവഹിച്ചു. എന്നിട്ട് ഉഖ്റുജ് അദുവല്ലാ എന്ന് പറഞ്ഞു. 3 പ്രാവശ്യം അങ്ങനെ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, നീ നിന്റെ ജോലിക്ക് പോയിക്കൊള്ളുക. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പിന്നീട് അത്തരം ഒരു അസ്വസ്ഥത എന്നെ ബാധിച്ചിട്ടില്ല. ഇത് കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പേരിൽ ഇറങ്ങിയ ജിന്ന് പിശാച് റുഖിയ ശറഇയ എന്ന പുസ്തകം. അപ്പൊ ഇങ്ങനെ ഉറപ്പിച്ചു പറയാൻ നബിക്ക് മാത്രമേ കഴിയൂ. അതേസമയം ലക്ഷണങ്ങളും മറ്റും കണ്ടുകൊണ്ട് ഒരു പക്ഷെ അങ്ങനെ അനുമാനിക്കാം. കെ എം മൗലവിയുടെ ഫത്വകൾ യുവത പുറത്തിറക്കിയപ്പോൾ ആ പുസ്തകത്തിന്റെ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ ഈ ഒരു ഒരു ആശയം കെ എം മൗലവി നൽകിയ ഉത്തരമായിട്ട് അന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതേപോലെ ഈ പുസ്തകത്തിൽ തന്നെ ഒരുപാട് സ്ഥലത്ത് സമാനമായ ആശയം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ലക്ഷണം കണ്ടുകൊണ്ട് നമുക്ക് അനുമാനിക്കാം, ഇത് ജിന്നുബാധയാണ്, ഇത് ശൈത്താനാണ് എന്ന് അനുമാനിക്കാം. മാത്രവുമല്ല, ഇതിലെടുത്തു കൊടുക്കുന്ന ഒരുപാട് ഫത്വകൾ സൗദി അറേബ്യയിലെ ലജ്നയുടെ ഫത്വയാണ് മിക്കവാറും ഈ ഇതിൽ എടുത്തുകൊടുത്തിട്ടുള്ളത്. അത്തരം ഫത്വകളിൽ തന്നെ ലജ്നയോട് പലപ്പോഴും വരുന്ന ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളിൽ കാണാം പല ലക്ഷണങ്ങളും പറഞ്ഞുകൊണ്ട് ചോദ്യം ചോദിക്കുമ്പോൾ അവ നൽകുന്ന മറുപടി, നിങ്ങൾ ഈ പറഞ്ഞ രൂപത്തിലാണെങ്കിൽ അത് ജിന്നാകുന്നു, അത് ജിന്നു ബാധയാകുന്നു, അത് മസ്സാകുന്നു എന്നൊക്കെ പറഞ്ഞത് കാണാൻ കഴിയും. ഈ ഞങ്ങൾ ജിന്നു ബാധ ഉണ്ടാകുമോ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ പുസ്തകത്തിൽ തന്നെ അത് പഠിപ്പിച്ചിട്ടുണ്ട്, ബാധയുണ്ട് എന്ന കാര്യം. വിശുദ്ധ ഖുർആന്റെ ആയത്തുകളും അതുപോലെ ഹദീസുകളും വെച്ചുകൊണ്ട് തന്നെ പറഞ്ഞു അങ്ങനെ ബാധയുണ്ട്. വിശുദ്ധ ഖുർആനിൽ സൂത്ത് ബഖറയിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തിയ വചനം, അല്ലദീന യഅകുലുന റിബാ ലാ യഖൂമു ഇല്ലാ കമാ യഖൂമു അല്ലദീ യതഖബ്ബതു ശൈത്താനു മിനൽ മസ്സി എന്ന ബഖറയിലെ 275-ാമത്തെ ആയത്ത്. ആ ആയത്ത് പറഞ്ഞിട്ട് ഇതിൽ പറയുന്നു, മനുഷ്യനെ പിശാച്ച് ബാധിക്കുമെന്ന് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇമാം തുബരി, ഇമാം ഖുർത്തുബി, ഇമാം ഇബ്നു കസീർ മുതലായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാം.
അപ്പൊ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പിശാച്ചു ബാധയുണ്ട് എന്നാണ് കെ ജെ യു തന്നെയും ഈ വിഷയത്തിൽ പഠിപ്പിച്ചത്. നമ്മൾ ആരും പുതിയ ഒന്നും പറഞ്ഞിട്ടില്ല. ആ ബാധ ഉണ്ടായാൽ അത് ഇന്നൊരു ബാധയാണ് എന്ന് നേക്കു നേരെ ഉറപ്പിച്ചങ്ങ് പറയാൻ റസൂലാക്ക് മാത്രമേ കഴിയുള്ളൂ. അതേസമയം ലക്ഷണങ്ങൾ കണ്ടുകൊണ്ട് അതേപോലെ അവന്റെ സമീപനങ്ങളും പ്രവർത്തനങ്ങളും വെച്ചുകൊണ്ട് ജിന്നുബാധ ആകാം എന്ന് അനുമാനിക്കാം. അപ്പോൾ അതിന് ഈ പുസ്തകത്തിൽ തന്നെ പറഞ്ഞ പരിഹാര മാർഗമാണ് റുഖിയ ശറഇയ, ശറഇയായ മന്ത്രങ്ങൾ. അല്ല, റുഖിയ ശറഇയ വേറെ എന്തോ സാധനമൊന്നുമല്ല. കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പത്തെ ശബാബിൽ കാണാം, 2011 റുഖിയ ശറഇയ എന്ന അപൂർവ വസ്തുവിനെ ആകാശത്ത് നിന്ന് നൂലിൽ കെട്ടി ഇറക്കി എന്ന് February 15 അടങ്ങിയ ശബാബിൽ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അപൂർവ വസ്തുവല്ല റുഖിയ ശൈബുക്കിന്റെ പേരിനതാ ജിന്ന് പിശാച്ച് റുഖിയ ശറഇയ. അപ്പൊ റുഖിയ ശറഇയ അതിനുള്ള പരിഹാര മാർഗമാണ്, അല്ലാഹു റസൂലും പഠിപ്പിച്ച മന്ത്രങ്ങൾ, സഹാബത്ത് പ്രാവർത്തികമാക്കിയ മന്ത്രങ്ങൾ. അത് ഇവിഷയമായി എന്തെല്ലാം സ്വഹീഹായി നമുക്ക് കിട്ടിയോ അതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം, അതിലൂടെ ആ പിശാചിനെ പരാജയപ്പെടുത്താം. അതോടൊപ്പം ഈമാൻ വർദ്ധിപ്പിച്ച്, തഖ്‌വ വർദ്ധിപ്പിച്ച്, തവക്കുൽ വർദ്ധിപ്പിച്ച് ശിർക്കിൽ നിന്ന് 100% മുക്തി നേടി ശിർക്കിലേക്ക് എന്നെ കൊണ്ടുപോകാനാണ് ഇവൻ എന്നെ ബാധിച്ചത് എന്ന് മനസ്സിലാക്കി ആ ശിർക്കിലേക്ക് പോകാതെ പ്രത്യേകം റബ്ബിലേക്ക് ആവല്ല തേടി നിൽക്കുകയാണ് അതിനു വേണ്ടത്. എനിക്ക് നിങ്ങൾ പോകല്ലേ, നമുക്ക് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് തരാം, അഞ്ചിനല്ല, അവിടെ ഇരിക്കി. ഏതായാലും വരുമ്പോ തിരിച്ചു പോകാൻ സംവിധാനം ആലോചിച്ചിട്ടാണ് വരിക, അല്ലാതെ വരുമില്ലല്ലോ. അപ്പൊ അതൊന്നും പോക, എല്ലാവരും ചോദിക്കാണ്ടൊക്കെ ചോദിക്കണം, നിങ്ങൾ പോകല്ലേ, നമുക്ക് ആവശ്യമുണ്ട്. ഒരാളെ ദേഹത്ത് കയറിയത് മുസ്ലിം ജിന്നാണ് കാഫിർ ജിന്നാണ് നമുക്ക് വേർതിരിച്ച് അറിയാൻ കഴിയുമോ? ഞാൻ അതിങ്ങനെ ചോദിക്കാനുള്ള കാരണം, ഞാനൊരു യാത്രയിൽ ഒരു സുന്നി പണ്ഡിതന്റെ കൂടെ കഴിഞ്ഞ ആഴ്ചയിൽ യാത്ര ചെയ്തപ്പോൾ അയാളോട് ഈ ഡൗട്ടുകൾ ചർച്ച ചെയ്തപ്പോൾ അയാൾ പറഞ്ഞ് മുസ്ലിം ജിന്നാണെന്ന് മനസ്സിലാക്കാനുള്ള ഉപാധി, പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ഖുർആൻ മനപ്പാടാക്കാത്ത, ഇസ്ലാമിക കാര്യങ്ങൾ പഠിക്കാത്ത ഒരാൾ പെട്ടെന്നിന് ഖുർആൻ മനപ്പാടാക്കുകയും അതിമനോഹരമായ രീതിയിൽ പാരായണം ചെയ്യുകയും ദീനി കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യുക പെട്ടെന്നിന്. എന്നാൽ അയാൾ പ്രത്യേക ദർസിലോ കോളേജിലോ ഒന്നും പോയിട്ടില്ല. അങ്ങനെ ഒരാൾക്ക് അനുഭവപ്പെട്ടാൽ അത് മുസ്ലിം ജിന്നാണ് നമുക്ക് മനസ്സിലാക്കാം. എത്ര ദീനി കാര്യത്തോടു കൂടി നടക്കുന്ന ഒരാള് പെട്ടെന്നിന് ദീനിനോട് വിട്ടിട്ട് മറ്റുള്ള അറാമായ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് കാഫിർ ജിന്നാണ് മനസ്സിലാക്കുക. ഇതാണ് അതിനുള്ള ഉപാധി. ഇത് ഹദീസിൽ വല്ല തെളിവുണ്ടോ? അത് അയാൾ ഊഹം പറഞ്ഞതാണോ? സാധാരണഗതിയിൽ ഒരാളെ ബാധിച്ച ജിന്ന് മുസ്ലിം ജിന്നാണോ കാഫിർ ജിന്നാണോ എന്ന് മനസ്സിലാക്കാൻ വല്ല മാർഗവും ഉണ്ടോന്നാ? സാധാരണഗതിയിൽ മാർഗമില്ല. ഇനി മുസ്ലിം ജിന്നാണ് എന്ന് അയാൾ വിളിച്ചു പറഞ്ഞാലും അത് ആകണം എന്നുമില്ല. കാരണം ഈ ബാധ യഥാർത്ഥത്തിൽ നമ്മളെ രോഗിയാക്കാനോ രോഗം മാറ്റാനോ അല്ല ഇവർ ബാധിക്കുന്നത്, മറിച്ച് അത് വെച്ച് നമ്മെ ശിർക്ക് ചെയ്യിക്കാനാണ്. ജിന്നു ബാധ അതിനാണ്. ജിന്നുകളിൽ മുസ്ലിമീങ്ങളുണ്ട്, അല്ലാത്തവരുണ്ട്. സൂറത്തുൽ ജിന്നിൽ അല്ലാഹു തആല അത് പരിചയപ്പെടുത്തി. وَأَنَّا مِنَّا الصَّالِحُونَ وَمِنَّا دُونَ ذَلِكَ كُنَّا طَرَائِقَ قِدَدًا എന്ന് സൂറത്തുൽ ജിന്നിൽ അല്ലാഹു തആല ആയത്ത് ഇറക്കിയിട്ടുണ്ട്. ഞങ്ങളിൽ സ്വാലിഹീങ്ങളുണ്ട്, അല്ലാത്തവരുണ്ട്, ഞങ്ങൾ വിഭിന്നങ്ങളായ വിഭാഗങ്ങളാകുന്നു. അതേ സൂറത്തിൽ തന്നെ وَأَنَّا مِنَّا الْمُسْلِمُونَ وَمِنَّا الْقَاسِطُونَ ഞങ്ങളിൽ മുസ്ലിങ്ങളുണ്ട്, ഞങ്ങളിൽ അതിക്രമകാരികളുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജിന്നിൽ മുസ്ലിമുണ്ട്, കാഫിറുണ്ട്. മുസ്ലിമും കാഫിറും മാത്രമല്ല, എന്ന ആയത്തു പ്രകാരം ഞങ്ങൾ വ്യത്യസ്തങ്ങളായ വിഭാഗങ്ങളാകുന്നു എന്ന് പറഞ്ഞു. ആ ആയത്ത് വ്യാഖ്യാനിച്ച തഫ്സീറുകളിൽ കാണാം, മനുഷ്യരിൽ വ്യത്യസ്ത വിഭാഗങ്ങൾ ഉള്ളതുപോലെ ജിന്നുകളിലും വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട്. എത്രത്തോളം വെച്ചാൽ മനുഷ്യന്മാരിൽ ഏതെല്ലാം വിഭാഗം ഉണ്ടോ അതൊക്കെ അവരിലും ഉണ്ടാകാം എന്ന് വരെ ഈ ആയത്ത് വ്യാഖ്യാനിച്ച മുഫസ്സിറുകൾ ലോകത്തുണ്ട്. അപ്പൊ കാഫിർ ഉണ്ടാവും, മുസ്ലിം ഉണ്ടാവും, ഫാസിഖ് ഉണ്ടാവും, മുനാഫിഖ് ഉണ്ടാവും, സലഫി ഉണ്ടാവും, അക്ലാനി ഉണ്ടാവും, എല്ലാ സൈസും ജിന്നിന്റെ കൂട്ടത്തിൽ ഉണ്ടാവും എന്നർത്ഥം. ഇതില് മുസ്ലിമീങ്ങളും സ്വാലിഹീങ്ങളും മുത്തഖീങ്ങളുമായ ജിന്നുകൾ സാധാരണഗതിയിൽ മനുഷ്യന്മാരെ ഉപദ്രവിക്കാൻ വരൂല. കാരണം അവര് അല്ലാഹു റസൂലിന്റെ കൽപ്പന പ്രകാരം അവരുടേതായ ലോകത്തെ അവർക്കുള്ള നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അവർ ജീവിക്കുന്നു, സ്വർഗം നേടാൻ അവർ ശ്രമിക്കുന്നു. അവർക്കുമുണ്ട് നരക സ്വർഗങ്ങൾ നമ്മെപ്പോലെ തന്നെ. കാരണം അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, നരകത്തിലേക്കുള്ള വിറക് പറഞ്ഞപ്പോൾ ജിന്നുകളാലും മനുഷ്യരാലും നാം നരകത്തെ നിറക്കുക തന്നെ ചെയ്യും. സൂറത്തു അഹ്റാഫിൽ പറഞ്ഞു,
ഒരുപാട് മനുഷ്യരെയും ജിന്നുകളെയും നരകത്തിന് വേണ്ടി നാം പ്രത്യേകമായി മാറ്റിവെച്ചിരിക്കുന്നു. സൂത്ത് റഹ്മാനിൽ പറഞ്ഞു, സനഫ്റുഖുലക്കും അയ്യുഹ സഖലാൻ, ജിന്ന് ഇൻസ് വിഭാഗമേ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒഴിഞ്ഞു വരുന്നുണ്ട് നിങ്ങളെ വിചാരണ ചെയ്യാൻ വേണ്ടി എന്നർത്ഥം. അപ്പൊ വിചാരണ അവർക്കുണ്ട്, മത നിയമങ്ങൾ ബാധകമാണ്. അതുകൊണ്ട് മുസ്ലിം ജിന്നുകൾ സാധാരണഗതിയിൽ മനുഷ്യന്മാരെ ഉപദ്രവിക്കാൻ വരില്ല, കാഫിർ ജിന്നുകൾ ശൈത്താന്മാരാണ് ഉപദ്രവിക്കാൻ വരിക. അതേസമയം ചില ഘട്ടത്തിൽ മുസ്ലിം ജിന്നുകൾ ബാധിച്ചേക്കാമെന്ന് ചില പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ കാണുന്നു. അതിന് എന്തായിരിക്കാൻ കാരണമെന്ന ചർച്ചയും അവർ നിർവഹിക്കുന്നുണ്ട്. അപ്പൊ സാധാരണഗതിയിൽ ഇനി ബാധിച്ച് മുസ്ലിം ആവട്ടെ കാഫിറാട്ടെ ഓൻ എന്തു പറഞ്ഞാലും നമുക്കത് വിശ്വസിക്കാൻ നിവൃത്തി ഇല്ല. ചിലപ്പോ കാഫിർ ജിന്ന് പ്രവേശിക്കുകയും ഞാൻ മുസ്ലിമാണെന്ന് പറയുകയും ചെയ്യാം, ഞാൻ മുത്തക്കയാണെന്ന് പറയാം, ഞാൻ വലിയാണെന്ന് പറയാം. നമ്മൾ അതിലൂടെ വഞ്ചിച്ചിട്ട് ശിർക്ക് ചെയ്യിക്കാനായിരിക്കാം അവൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് നമുക്കതിനെ ഉറപ്പിക്കാൻ യാതൊരു വഴിയും നമുക്കില്ല. ലക്ഷണങ്ങൾ പലതുണ്ടാവാം. ചിലപ്പോൾ ഖുർആൻ ഓതുന്നു, അതുകൊണ്ട് മാത്രം ബാധിച്ച ജിന്ന് മുസ്ലിമാകണം എന്നില്ല. അല്ലാത്തവനതിന്റെ തന്ത്രമായിരിക്കാം, ശൈത്താന്റെ തന്ത്രമായിരിക്കാം. ഒരു ബന്ധുവില്ലാത്ത, ഖുർആനുമായി ബന്ധമില്ലാത്ത ഒരാള് ഒരു സുപ്രഭാതത്തിൽ ഖുർആൻ ഓതുക, വായത് പറയുക, അപ്പൊ ആളുകൾ എന്ത് മനസ്സിലാക്കും? ഇയാൾ എന്തോ ഒരു മഹാനാണ്, ഇയാൾക്ക് സ്വാലിയായ ജിന്ന് കൂടിയിട്ടുണ്ട്, അതുകൊണ്ട് ഇയാൾ ഔലിയായിട്ടുണ്ട്, ഇനി എന്തെങ്കിലും അയാളത്ത് പോയാൽ മതി എന്ന് മനുഷ്യന്മാർ ചിന്തിക്കും. അങ്ങനെ ആളുകൾ അവിടെ വരും, ആളുകൾ ശിർക്കിലകപ്പെടും. ഈ ശിർക്കിലേക്ക് മനുഷ്യന്മാരെ കൊണ്ടുവരാൻ വേണ്ടി പിശാച്ച് ഉപയോഗിച്ച ഒരു വഴിയായിരിക്കാം ഇത് എന്നതാണ് വസ്തുത. ഏതായിരുന്നാലും സാധാരണഗതിയിൽ കാഫിർ ജിന്നുകൾ ശൈത്താന്മാരാണ് അത്തരം ബാധയുമായി വരാറുള്ളത്. മുസ്ലിം ജിന്നുകൾ ആ വകുപ്പിലേക്ക് വരാറില്ല. അവർ അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. പിന്നെ ആ കൽപ്പന പാലിക്കാത്ത വല്ലരും ഉണ്ടെങ്കിൽ അതാണ് പിന്നെ വല്ലരും ഉണ്ടെങ്കിൽ വരിക. ഏതായിരുന്നാലും ബാധിച്ച ജിന്ന് മുസ്ലിമാണോ കാഫിറാണോ എന്ന് അറിയേണ്ട തിരിച്ചറിയേണ്ട ആവശ്യം നമുക്കില്ല. നമ്മളെ സംബന്ധിച്ച് ജിന്ന് ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ പോകൽ നമ്മുടെ ആവശ്യമാണ്. ബാധിച്ചാ പിന്നെ അവൻ മുസ്ലിമാണെങ്കിൽ അവിടെ നിന്നോട്ട് അണിങ്ങി വിടക്കണ്ട എന്ന് പറയാൻ പറ്റൂല്ലോ. അതുകൊണ്ട് അവന് പോകൽ നമുക്ക് ആവശ്യമാണ്. അതിനാണ് നമ്മൾ എന്ത് ചെയ്ത് ദുഃഖേശ്വരയെ സ്വീകരിക്കുന്നത്. മാത്രമല്ല നമ്മുടെ നാട്ടിൽ ജിന്ന് കൂടി എന്ന് പറഞ്ഞ് ചികിത്സയുമായി ഇറങ്ങുന്ന ഒരുപാട് വ്യാജന്മാരുണ്ട്. തങ്ങന്മാര്, ബീവിമാര്, മുസ്ലിയാക്കന്മാര്, ഹോജാമാര്, ഇതൊക്കെ യഥാർത്ഥത്തിൽ ശൈത്താന്റെ ഏജന്റുമാരാണ്. ഒരാള് മുസ്ലിം ജിന്ന് ബാധിച്ചു, മുസ്ലിം ജിന്ന് സഹായം എന്നൊക്കെ പറഞ്ഞ് ആളുകൾ ചൂഷണം ചെയ്യുക, അത് യഥാർത്ഥത്തിൽ ശൈത്താന സഹായം തന്നെയാണ്. അവരാരും ഔലിയാക്കന്മാരല്ല, അവരാരും ആ നിലയ്ക്ക് കഴിവുള്ളവരല്ല, അവരൊക്കെ ശൈത്താന്റെ ഏജന്റുമാർ തന്നെയാണ്. അവർക്ക് വല്ല കറാമത്തോ വല്ല സ്വപ്ന ദർശനമോ ഉണ്ടായാൽ അതും ശൈത്താനിൽ നിന്ന് തന്നെയാണ്. അത് മനുഷ്യരെ, സമുദായത്തെ ശിർക്കിലേക്ക് നയിക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്നു എന്ന് മാത്രം. അടുത്തോളം.